ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നല്ല അടിപൊളി ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ഇട്ടിട്ട് വന്നത് കേട്ടോ. ഈവനിങ്ങിനായിട്ട് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കുക. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് മുട്ടയും മൈദയും കൂടെ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അല്ലെങ്കിൽ ലെയർ ലെയർ പോലെ ഉണ്ടാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ജാറിലേക്ക് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. ആദ്യം കുറച്ച് മാവ് ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട എടുക്കുന്നത്. രണ്ട് മുട്ട ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു മുട്ട എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു 250 ml കപ്പിന് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഓരോരുത്തരുടെ അളവിനനുസരിച്ച് കൂട്ടും കുറക്കും ചെയ്യാം. കൂടുതൽ മൈദ എടുക്കുന്നുണ്ടെങ്കിൽ മുട്ട രണ്ടെണ്ണം മൂന്നെണ്ണം എടുക്കുക കേട്ടോ. 250 ml മുകളിലായിട്ട് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ കുറവാണെങ്കിൽ ഒരു മുട്ട മതി. പിന്നെ അതിലേക്ക് ഞാൻ ആ കപ്പ് തന്നെ ഒരു കപ്പ് നിറയെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞളും കൂടെ ഇട്ടിട്ട് നന്നിട്ട് വന്ന് അടിച്ചെടുത്ത് വരാം കേട്ടോ. കലക്കിയാലും കുഴപ്പമില്ല കേട്ടോ. ഞാനിങ്ങനെ അടിച്ച് പെട്ടെന്ന് മാവ് കട്ടയൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് മിക്സിയിൽ അടിച്ചെടുത്തത്. അപ്പോൾ കൈ വെച്ചാൽ വിസ്ക് വെച്ചാൽ കലക്കിയാൽ മതി. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് വന്ന് അവിടെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് മതി. ഇട്ടിച്ചിരി പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, ഒരു അര ഗ്ലാസ് പാല് അതിലേക്ക്. കണ്ടില്ലേ, മാവ് തീരെ കട്ടി വേണ്ട കേട്ടോ. നന്നായിട്ട് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ കട്ടിയില്ലാണ്ട് ദോശൻ്റെ ഒക്കെ മാവ് ഉണ്ടല്ലോ, സാധാ ദോശൻ്റെ ഒക്കെ മാവ്, ഉഴുന്ന ദോശൻ്റെ അല്ല, ആ മാവ് പോലെ വേണം. അപ്പോൾ അതിലേക്ക് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം കേട്ടോ. അപ്പോൾ മാവ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ രണ്ട് സവാള ചെറുതായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കൊത്തി എറിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചട്ടിലേക്ക് ഇടുമ്പോൾ ഇങ്ങനെ ഓരോരോ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് അതൊന്ന് ഏകദേശം ഒരു പച്ചമണൊക്കെ പോകുമ്പോൾ അതിലേക്ക് സവാള, ചെറിയ സവാള രണ്ടെണ്ണം എടുത്തു തരാം കേട്ടോ. വലുതാണെങ്കിൽ ഒന്ന് മതി. ഫില്ലിങ്ങിൽ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതലായിട്ട് എടുക്കാം കേട്ടോ. ഉള്ളിൽ സവാളിൻ്റെ അളവൊക്കെ നന്നായിട്ട് ഒന്ന്, അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഒന്ന് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് കൊടുക്കാം. സവാള ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അതിലേക്ക് കുറച്ചൊരു രണ്ടോ മൂന്നോ സ്പൂൺ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ കൂടുതൽ കൊടുക്കുന്നതിന് ടേസ്റ്റ് കൂടും കേട്ടോ. ഞാൻ കുറച്ചിട്ടിട്ടുള്ളൂ. നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ എരിവിൻ്റെ കൂടും. പിന്നെ അതിലേക്ക് ഞാനൊരു ഒരു ടീസ്പൂണ്, നിറയെ ഇല്ല, മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടി ഇടത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ കുറച്ച് ഗരം മസാല. അത് നന്നായിട്ടൊന്ന് ഈ മസാലേൻ്റെ ഉള്ളിൻ്റെ ഒക്കെ നന്നായിട്ടൊന്ന് നല്ലൊരു മൂത്ത മണം വരുന്നവരെ ഒന്ന് ഫ്രൈ ആക്കി ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം, ബീഫ് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ 4 മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇങ്ങനെ ചിക്കൻ എടുക്കുക കേട്ടോ. കട്ടയില്ലാതെ ഇങ്ങനെ ചിക്കൻ എടുക്കണം. ഉപ്പും എരിവൊക്കെ ഉണ്ടോ, ആവശ്യത്തിനുണ്ടോ നോക്കണേ. ഇല്ല. ഇതേപോലെ ചിക്കൻ എടുത്തിട്ട് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനിലാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ ഇട്ട് കൊടുത്തതാണ്. പിന്നെ സ്പ്രിങ് ഒനിയൻ കുറച്ചൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിച്ചപ്പ്, മല്ലിച്ചപ്പ് എന്തായാലും വേണം കേട്ടോ, മല്ലിച്ചപ്പ് സ്കിപ്പ് ചെയ്യണ്ട. സ്പ്രിങ് ഒനിയനും പിന്നെ ഗ്രീൻ പീസും കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടമായിട്ട് ഞാൻ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ഫില്ലിങ് നന്നാവാൻ, നല്ല അടിപൊളി ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഓരോന്നിട്ട് ഇങ്ങനെ ചെയ്തെടുത്ത് വരാം. അപ്പോൾ നമുക്ക് വേറൊരു പാൻ വേണം, ഈ പാന് ഇറക്കി വെച്ചിട്ട് വേറൊരു പാൻ വെച്ച് കൊടുക്കുക. വേറെ പാൻ വെച്ചിട്ടുണ്ട്, പാന് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഞാൻ ഒഴിക്കുമ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അല്ലാണ്ട് ഞാൻ ബട്ടർ ഇല്ലെങ്കിൽ നെയ്യ് ഒന്നോ രണ്ടോ സ്പൂൺ നെയ്യ് വെച്ച് കൊടുത്താലും കുഴപ്പമില്ല. എന്നിട്ട് ആദ്യത്തെ നമ്മൾ ദോശയൊക്കെ ഒഴിക്കൂലേ, അതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക കേട്ടോ.
മാവ് കുറച്ചും കൂടെ കട്ടി കുറയുന്നത് നല്ലതായിരിക്കും കേട്ടോ. കട്ടിയില്ലാതെ മാവായിരിക്കണം. അപ്പോൾ ഒന്ന് അടച്ചു വെച്ചിട്ട് ചെറുതായിട്ടൊന്നൊരു കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിപ്പിച്ചെടുക്കാം. ശരിക്കും അടച്ചു വെക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ അടച്ചു വെച്ചാൽ ഒന്നും കൂടെ മുകളിൽ പെട്ടെന്ന് വേവുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ അടച്ചു വെച്ചത്. അപ്പോൾ ഈ ദോശൻ്റെ ഒരു സൈഡിലായിട്ട് നമുക്കിങ്ങനെ ഈ ഫില്ലിംഗ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ദോശൻ്റെ ഈ വശം കൊണ്ട് അങ്ങോട്ടേക്ക് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. നമ്മളിപ്പോൾ അത് ആ ദോശ ആ സൈഡിൽ തന്നെ നിൽക്കുക, അങ്ങനെ തന്നെ നിൽക്കട്ടെ. എന്നിട്ട് ഈ സൈഡിൽ അങ്ങനെ ഒഴിവുണ്ടല്ലോ, അവിടെ നിന്നൊക്കെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഞാൻ ഒഴിച്ചത്രയൊന്നും ഒഴിക്കണ്ട കേട്ടോ, എൻ്റെ സ്പൂണൊന്നും അധികം വീണ് പോയതാണ്. ഇവിടെ തണുപ്പല്ല, അതുകൊണ്ട് കട്ടായിട്ടുള്ള വെളിച്ചെണ്ണ. അപ്പോൾ ഇതേപോലെ ഈ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അവിടെ വന്ന് വെന്ത് വരുമ്പോൾ എന്താക്കുക, അതേപോലെ തന്നെ അപ്പുറം വെച്ചു കൊടുത്തപോലെ തന്നെ ഈ സൈഡിൽ നമുക്കങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അപ്പുറത്തേക്ക് വെച്ച് മടക്കിയ പോലെ തന്നെ നമ്മൾ അതേ അത് ഇങ്ങോട്ടേക്ക് മടക്കി വെച്ച് കൊടുക്കുക കേട്ടോ. അങ്ങനെ അങ്ങനെ ലെയർ ലെയറായിട്ട് ചെയ്തിട്ട് വരാം. കണ്ടില്ലേ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ്, നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. ശരിക്കും എന്താ പറയുക, ഇത് മാത്രം മതി നമുക്ക് രാവിലെയൊക്കെ പെട്ടെന്ന് ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാനൊക്കെ ഇത് മാത്രം മതി. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ആ സൈഡിൽ ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ ചെയ്തപോലെ തന്നെ കേട്ടോ, രണ്ട് സൈഡിൽ നേരത്തെ ഇപ്പുറം സൈഡ് സൈഡിൽ ചെയ്ത പോലെ തന്നെ അവിടെ ഒന്ന് വെന്ത് വരുമ്പോൾ അവിടെ ഫില്ലിങ് വെച്ചത് അപ്പുറത്തേക്ക് അപ്പുറ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്താ പറയുക, കുറച്ചൊക്കെ ആണെങ്കിലും ഒറ്റ പ്രാവശ്യമായിട്ട് ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ അങ്ങോട്ടേക്ക് മറിച്ച് വെച്ചതിന് ശേഷം പിന്നെ വീണ്ടും ഇപ്പുറ സൈഡിൽ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് മൂന്ന് ലെയറായിട്ട് രണ്ടെണ്ണം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ രണ്ടോ മൂന്നായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ലെയർ ലെയറായിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നല്ല അടിപൊളിയാണ്, മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. കണ്ടില്ല, ഞാൻ അതേപോലെ തന്നെ ഒന്നുകൂടെ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ, എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങളെ സപ്പോർട്ട് ഇല്ലാണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.